ഈശോമിശിഹായിലേറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ് വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് പരാമർശിക്കുന്നത്. എന്നാൽ അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന കരുതൽ സ്വഭാവമാണ്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട് വളരെ സാധാരണക്കാരനായി ജീവിച്ച് അസാധാരണമായി വിശുദ്ധി കൈമുതലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ദൈവഹിതത്തോട് പൂർണ്ണമായി സഹകരിക്കുകയും ദൈവത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന നാല് കരുതൽ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ദൈവഹിത പ്രകാരം മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഒരു സ്ത്രീയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധാലുവായ മനുഷ്യനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. പരിഗണിക്കുന്ന മറിയത്തെ പരിഗണിക്കുന്ന ഒരു ഭർത്താവായി വിശുദ്ധ യൗസേപ്പിതാവ് ഇവിടെ മാറുകയാണ്. രണ്ടാമതായി, തിരുക്കുടുംബത്തോടുള്ള അദ്ദേഹത്തിന് കരുതലാണ്. തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കുടുംബം എന്ന വ്യവസ്ഥയോടെ നീതി പുലർത്തി തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി അദ്ദേഹം മാറുകയാണ്. മൂന്നാമതായി, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ആത്മത്യാഗമാണ്. സ്വന്തം ശരീരവും ജീവനും വകവെക്കാതെ തിരുക്കുടുംബത്തെ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നാലാമതായി, സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒരു പിതാവിനെടുത്ത ഉത്തരവാദിത്വം വിശുദ്ധ യൗസേപ്പിതാവ് നിറവേറ്റുകയാണ്. യേശുവുമായുള്ള ബന്ധത്തിൽ സ്വർഗീയ പിതാവിൻ്റെ ഭൗതിക നടലായി യേശുവിനെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. വിശ്വസ്തതയോടും വിശ്വാസത്തോടും കൂടി ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി നിലകൊള്ളുന്ന ഈ പുണ്യപിതാവിൻ്റെ ആത്മീയത, കരുതൽ തുടങ്ങിയ പുണ്യങ്ങൾ നമുക്ക് അനുകരിക്കാൻ പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനങ്ങൾ ആശംസിക്കുകയാണ്.